ഇന്ന് ഞാനൊരു നോൺ വെജിറ്റേറിയൻ ഡിഷുമായാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇന്ന് ചിക്കൻ 65 എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് തുടങ്ങാം. ഞാനിവിടെ 250 ചിക്കനാണ്, ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കുള്ള ആവശ്യങ്ങൾ, നമുക്കിത് സിമ്പിളാണ് എങ്കിലും ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാനിപ്പോൾ എടുത്തു വെച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. അപ്പം നമുക്ക് മാഗ്നറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് മാത്രമേ ഞാൻ മുമ്പ് പറയുന്നുള്ളൂ, അതിന് ശേഷം നമുക്ക് മറ്റതൊക്കെ പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ അരിപ്പൊടി ഉപയോഗിക്കാത്തവർക്ക് വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഉപയോഗിക്കാവുന്നതാണ്. 1 മുട്ട, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. അത് ഞാൻ 1/4 ടീസ്പൂൺ കാശ്മീരിയും 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ ഒരിക്കലും ഇഞ്ചി മുന്നിട്ട് നിൽക്കാൻ പാടില്ല, വെളുത്തുള്ളിയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ ഇഞ്ചിയുടെ ഒരു സ്മെല്ല് എടുക്കുമ്പോൾ, കൂടുതൽ സ്മെല്ല് എടുക്കുമ്പോൾ അത്ര നന്നാവില്ല. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, 1/4 ടീസ്പൂൺ മീറ്റ് മസാല. മീറ്റ് മസാലയ്ക്ക് പകരം ഗരം മസാല ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാൻ കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര്. അപ്പോൾ ഈ നാരങ്ങ നീരിന് പകരം നമ്മൾ തൈര് ഉപയോഗിക്കേണ്ടവർ തൈര് ഉപയോഗിക്കാം. അപ്പോൾ 2 ടീസ്പൂൺ തൈര് ഉപയോഗിച്ചാൽ മതി. അത് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിത് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ബൗളിലേക്ക് ഇടാം. അപ്പോൾ മുമ്പ് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ചു, അതിനുശേഷം നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. അതുപോലെ കുരുമുളക് പൊടി. കുരുമുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ജസ്റ്റ് എന്നാൽ ക്രഷ്ഡും അല്ല, ചെറുതായിട്ടൊന്ന് നിൽക്കുന്നത് നല്ലതായിരിക്കും, നല്ല പൊടിയാവേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് ഇതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിത് ഓൾറെഡി ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഈ അരിപ്പൊടിയും കോൺഫ്ലവറും ഒക്കെ നമ്മൾ ഇതിന് ശേഷമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് മാഗ്നറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പം മാക്സിമം 1 മണിക്കൂർ എന്തായാലും ഇരുന്നാൽ അത്രയും നന്നായിരിക്കും. അതല്ല, വൈകുന്നേരം ചെയ്ത് രാവിലെ എടുത്തിട്ടാണ് ആക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം എത്രയും ടൈം മാഗ്നറ്റ് ചെയ്യുക, അതിലും കൂടുതലൊന്നും വേണ്ട കേട്ടോ. അത്രയും നേരം ഇരുന്നാൽ അത്രയും നന്നായിട്ട് ഇതിനകത്തേക്ക് പിടിക്കും. പക്ഷേ നമ്മൾ മുട്ടയും കോൺഫ്ലവറും അരിപ്പൊടിയൊന്നും ഇപ്പം ചേർക്കുന്നില്ല. ഞാൻ ഇതെടുത്തതിന് ശേഷം, 1 മണിക്കൂർ കഴിഞ്ഞ് ഇതെടുത്തതിന് ശേഷം അത് ചേർക്കുന്നുള്ളൂ. അതിന് ശേഷം അതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണയായിട്ട് ചിക്കൻ 65 ഒക്കെ തയ്യാറാക്കുമ്പോൾ സോസുകളാണ് ഉപയോഗിക്കുക. അത് ചില്ലി ഗാർലിക് സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസ്, അങ്ങനെ. ഞാൻ അവിടെ സോസുകളൊന്നും തന്നെ ഉപയോഗിക്കാനില്ല. അപ്പം അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതൊരു 15 മിനിറ്റ് നേരം നമ്മൾ ഇത്തിരി ചുടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ഒരു ചെറിയ തക്കാളി മതി, കുറച്ച് അധികമൊന്നും വേണ്ട, ഒരു ചെറിയ തക്കാളിയുടെ പകുതി. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് അത്. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി. അപ്പോൾ വിനാഗിരിക്ക് പകരം നമ്മൾ തൈര് ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഇവിടെ വിനാഗിരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ വിനാഗിരി. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാപ്സിക്കം, അധികമൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു ക്യാപ്സിക്കത്തിൻ്റെ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ, കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ, അത്ര മതി. പിന്നെ 6-7 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില. പിന്നെ എടുത്തിരിക്കുന്നത് മസാലയാണ്. അപ്പോൾ ഈ മസാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണയാണെങ്കിൽ നമുക്ക് ഗരം മസാലയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൗഭാജി മസാലയാണ്. ഇപ്പോൾ സാധാരണ കടകളിൽ നിന്ന് കിട്ടുന്ന പൗഭാജി മസാലയല്ല, ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വീട്ടിലുണ്ടാക്കിയ പൗഭാജി മസാലയാണ്. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ മറ്റേ നമ്മുടെ പൗഭാജിയുടെ റെസിപ്പി കാണുക. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ നമുക്ക് ഈ മസാല ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണാം. സാധാരണയായിട്ട് ചിക്കൻ 65 തീർച്ചയായിട്ടും ജീരകമാണ് ഉണ്ടാവുക, ജീരകം, പെപ്പർ. അപ്പം ഞാൻ ഈ മസാലയ്ക്കകത്ത് ജീരകും പെപ്പറും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അത് കാരണമാണ് 1 ടീസ്പൂൺ ഗരം മസാല, അല്ല പൗഭാജി മസാല എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് പകരം, അപ്പോൾ ഇതില്ലാത്തവർക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെപ്പറ്, അങ്ങനെ ഇട്ടാൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇടുക. അല്ലെങ്കിൽ പിന്നെ ഇതുപോലെയുള്ള മസാല വീട്ടിൽ തയ്യാറാക്കുക. 2 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്ത് വെച്ചതാണത്. ഇനി നമ്മൾ അടുത്തതായിട്ട്
നമുക്ക് ഇതിലേക്കുള്ള കോട്ടിങ് തയ്യാറാക്കാം. അപ്പോൾ ഒരു മുട്ട നമ്മൾ എടുത്തിരുന്നല്ലോ, അത് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ആകെ അരമണിക്കൂറാണ് വെക്കുന്നുള്ളൂ, വേഗമാവണം അങ്ങനെയൊക്കെ ഉള്ള ഒരു അരമണിക്കൂർ. അപ്പം ഇത് മൊത്തത്തിൽ ചെയ്തിട്ട് മാഗ്നറ്റ് ചെയ്യാൻ വെച്ചാൽ മതി, കുഴപ്പമില്ല. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ അങ്ങനെ ഒരുപാട് ടൈം വെക്കേണ്ടി വെച്ചെങ്കിൽ ഇതങ്ങനെ ചെയ്യേണ്ട. ഇത് നമ്മൾ പുറത്തിറക്കി വെച്ചതിന് ശേഷം, അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് നേരം വെച്ചാൽ മതി കേട്ടോ. അപ്പം മൊത്തം ആകെ അരമണിക്കൂറാണ് വെക്കാനുള്ളൂ. അപ്പോൾ ഒരുപാട് ടൈം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരൊക്കെ ജസ്റ്റ് നമ്മൾ ചെയ്ത് മൊത്തത്തിൽ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നേരം, അരമണിക്കൂർ നേരമൊക്കെ വെച്ചാൽ മതി, കുഴപ്പമില്ല. ഇപ്പം നമ്മൾ മിക്സിങ് ഇതിനകത്ത് നമുക്ക് ചേർത്തി കൊടുക്കാം. മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരമായിട്ട് ഞാനിത് അതിനകത്ത് പരറ്റി വെച്ചിട്ട്, ഇപ്പം നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു വേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടാവണോ വരെ നല്ല ഹൈ ഫ്ലെയിമിലിടുക. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അവര് ഏകദേശം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെവാൻ, അല്ലെങ്കിൽ ഉള്ളു വേവില്ല, പുറത്ത് പെട്ടെന്ന് കളർ വരും, അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ, അല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ 5 മിനിറ്റ് നേരമായി, നമുക്കിത് ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ ആദ്യം ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ടു. അതിന് ശേഷം വരെ 5 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ 1 മിനിറ്റ് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ നിറായിട്ടുണ്ട്. അധികം ഫ്രൈ ആയി വരുന്നതും പൊട്ടയാണ്. നന്നായി ഫ്രൈ ആയാലും നമുക്ക് അത്ര കഴിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ 2-ാമത്തെ ബാച്ചും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാനിൽ ഇത്തിരി ഓയിൽ ഒഴിച്ചതിന് ശേഷം ഞാൻ ആ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ആയി വരിക വേണ്ടു. നമുക്ക് ഇതിനകത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് ചേർത്തിങ്ങനെ. അപ്പോൾ നമ്മൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് നമ്മൾ ചേർക്കുക. കൂടുതൽ കുറയ്ക്കുക അത് ചെയ്യാം. ശരിക്കും സാധാരണ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈമിൽ ജീരകം, ഒരു ജീരകം ഡയറക്റ്റ് ചേർക്കുന്നവരാണെന്ന് വെച്ചാൽ, അപ്പോൾ ഈ ടൈമിൽ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം, അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കാം. ഞാനതല്ല, ഞാൻ പറഞ്ഞല്ലോ മസാല, അപ്പോൾ ഗരം മസാല ആയാലും അത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ്. അപ്പോൾ നമ്മൾ കാണാത്തവരുണ്ട് വെച്ചെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ നമുക്ക് നമ്മുടെ മസാല മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഒരു ക്യാപ്സിക്കം, ഇത് ഓപ്ഷനാണ്, ഇല്ല ആവശ്യമില്ല, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിരുന്ന മുളകുണ്ടായിരുന്നു, ആ മുളക്, അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 8 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി, ഇതെല്ലാം കൂടി ചേർത്ത് അരച്ചെടുത്തതാണ്. അപ്പം അത്യാവശ്യത്തിന് നമുക്ക് കളറുണ്ട് ഇത്. അതുപോലെ നമ്മൾ ഈ മുളക് കുതിർത്തി വെച്ചാൽ അത്യാവശ്യം കളർ കിട്ടും. അപ്പം നമുക്ക് ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ ആണെന്നു നല്ല കളർ ഉണ്ടായിരിക്കും, അപ്പോൾ അതൊരു ഫുഡ് കളർ ചേർത്തിരുന്നതാണ്. അപ്പോൾ നമുക്ക് കളർ ചേർക്കേണ്ട ആവശ്യമില്ല, അത്യാവശ്യത്തിന് കളറുണ്ട്, നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് മാത്രമല്ലേ, നമ്മളൊരു 10 മുളകൊക്കെ ചേർക്കണമെന്നുള്ളൂ. അപ്പോൾ മിക്സി ജാറിനകത്ത് അരച്ചെടുക്കുമ്പോൾ നമ്മൾ 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ അരവ് കുറവുണ്ട് വെച്ചെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ആ വെള്ളം നന്നായിട്ട് വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. വെള്ളം നന്നായി വറ്റി വരണതിൽ, അപ്പോൾ കുറച്ച് മാത്രമാകുമ്പോഴാണ് നമുക്ക് ഇത്ര ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, കുറച്ച് അധികം എടുത്തിട്ട് നമ്മൾ ചെയ്ത് വെച്ചാൽ അത് വെള്ളം ഇല്ലാതെ തന്നെ നമ്മൾ അരച്ചെടുക്കണം. എന്നിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും നോൺ വെജോ അല്ലെങ്കിൽ ഗ്രീൻ പീസ് കടല പോലെയുള്ള കറികളൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് ചേർക്കാവുന്നതാണ്, നല്ല ടേസ്റ്റാണ്, നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാവുന്നതാണ്.
കൂടുതൽ ചെയ്യുകയാണ് വെച്ചാൽ. കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. അത് ഇതിനെ ഇതുപോലെ നമ്മൾ വെള്ളം വറ്റാൻ വെച്ചാൽ മതി, കുഴപ്പമില്ല. നന്നായി വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരണം നമ്മുടെ മുളകിൻ്റെ. അല്ലാതെ പക്ഷെ നമുക്ക് വെളിച്ചെണ്ണയില് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. പക്ഷെ അതിനെക്കാട്ടിലും എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിക്കുന്നത് ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ചെയ്യുന്നതായിരിക്കും. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു ഫ്രൈ വേറൊരു സ്മെല്ലാണ് ഫീൽ ചെയ്യാറ്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം. അത് ലാസ്റ്റ് ടൈമിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി. ആദ്യം മുതൽ ചേർത്ത് അതിൻ്റെ ആ ഒരു സ്മെല്ല് പോയി പോവുള്ളൂ. അപ്പോൾ അത് കാരണം ലാസ്റ്റ് ഏകദേശം ഓണ സമയത്ത് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളതിൽ മുളക് തക്കാളിയും അതുപോലെ തന്നെ വിനാഗിരിയും എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് പുളിപ്പൊക്കെ ഉണ്ടായിരിക്കും. ഇനി കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവസാനം ഇത്തിരി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം, അവസാന ടൈമിൽ മാത്രം. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ മുമ്പ് തന്നെ നോക്കണം. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉപ്പിട്ടാൽ ശരിയാവില്ല. അതുപോലെ നാരങ്ങ നീര് നമ്മൾ ലാസ്റ്റ് ഒന്ന് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലൊക്കെ ആകുമ്പോൾ ഒരു കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ ഇടും. ഞാൻ അല്പം ചേർത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 തയ്യാർ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ 65 തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.